Hi friends, welcome to my YouTube channel H Media. Autodesk Max beginner to advanced tutorials in the 12th lesson ആണിത്. കഴിഞ്ഞ ലെസണിൽ സ്വീപ്പ് മോഡിഫയർ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ കോർണിഷ് ഡിസൈൻ ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സീലിംഗ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിനായി ഞാൻ ഈ ഒരു സീൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു സീലിംഗ് ക്രിയേറ്റ് ചെയ്യാനായി ഞാൻ ഈ ഒരു വാൾ സെലക്ട് ചെയ്ത് ഐസൊലേറ്റ് ചെയ്യാണ്. ഈ ഏരിയയിലാണ് നമ്മൾ സീലിംഗ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനായി റെക്റ്റാംഗിൾ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇവിടെ സ്നാപ്പ് ടൂൾ ഓൺ ചെയ്യുന്നു. സ്നാപ്പിൽ 2.5 സ്നാപ്പാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു സ്നാപ്പിൽ വെച്ച് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സ്നാപ്പ് സെറ്റിംഗ് കിട്ടുന്നതാണ്. നമുക്കിവിടെ വെർട്ടെക്സ് സെലക്ട് ചെയ്യാം. ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ എനബിൾ ആക്സിസ് കൺസ്ട്രെയിൻസ്, ഈ ഒരു ഓപ്ഷൻ നമുക്ക് എനബിൾ ചെയ്യാം. ഇനി ഞാൻ ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുമ്പോൾ എനിക്ക് ഈ ഒരു വെർട്ടെക്സ് ഇതുപോലെ നമുക്കിതുപോലെ സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ലൈനിനെ ഇതുപോലെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് വരയ്ക്കാൻ സാധിക്കുന്നതാണ്. വാളിൻ്റെ മുകളിൽ ഈ ഒരു ലൈൻ യൂസ് ചെയ്ത് ഒരു റെക്റ്റാംഗിൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി മോഡിഫൈയിൽ വരുന്നു. ഈ ലൈനിൻ്റെ സബ് ഡിവിഷനായ സ്പ്ലൈൻ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്കിവിടെ ഈ ഒരു ലൈനിൻ്റെ പാരാമീറ്റേഴ്സ് വരാം. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിതിനെ ഔട്ട്ലൈൻ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ നമ്മൾ ഈ ഒരു സ്പ്ലൈനിൻ്റെ ഔട്ട്ലൈൻ എടുത്തിരിക്കുകയാണ്. അതിനുശേഷം ഞാനിവിടെ എക്സ്ട്രൂഡ് അപ്ലൈ ചെയ്യുന്നു. എക്സ്ട്രൂഡിൽ വാല്യൂ 30 ആണ് സെറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഫ്രണ്ട് വ്യൂയിലേക്ക് വരാം. ഞാൻ ഈ ഒരു സീലിംഗിൻ്റെ ഹൈറ്റ് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യുകയാണ്. മൂവ് ടൂൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഈ ഒരു ആക്സിസിൽ 3000 ഞാൻ ടൈപ്പ് ചെയ്യുകയാണ്. എൻ്റർ പ്രസ് ചെയ്യുന്നു. 3000 ഹൈറ്റിൽ നമുക്കിവിടെ ഈ ഒരു ഷേപ്പ് ഇതുപോലെ സെറ്റായതായി കാണാൻ സാധിക്കും. നമുക്കിതുപോലെ കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഫ്രണ്ട് വ്യൂയിലേക്ക് വരാം. ഞാൻ ഇതുപോലെ ഒരു ഷേപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഷേപ്പ് യൂസ് ചെയ്തുകൊണ്ട് ഞാൻ ഈ ഒരു സീലിംഗിൽ ഒരു കോർണിഷ് ആഡ് ചെയ്യാൻ പോവുകയാണ്. നമുക്കിനി ഈ ഒരു സീലിംഗിനായി ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ഷേപ്പ് സെലക്ട് ചെയ്യാം. അതുപോലെ നമ്മുടെ ഈ ഒരു സീലിംഗിൻ്റെ ഈ ഒരു ഭാഗവും സെലക്ട് ചെയ്തുകൊണ്ട് ഞാൻ ഇതിനെ ഐസൊലേറ്റ് ചെയ്യാണ്. ഞാനിത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം കൺട്രോൾ വി പ്രസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഒരു കോപ്പി എടുക്കുകയാണ്. നമുക്കിവിടെ ഇതിൻ്റെ ഒരു കോപ്പി കിട്ടിയിരിക്കുകയാണ്. അതിനുശേഷം ഞാൻ ഇതിൻ്റെ എക്സ്ട്രൂഡ് ഡിലീറ്റ് ചെയ്യുന്നു. അതുപോലെ ഈ ഒരു ലൈനിൻ്റെ സബ് ഡിവിഷൻ ഓപ്പൺ ചെയ്തുകൊണ്ട് ഈ ഒരു സ്പ്ലൈനും സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു റെക്റ്റാംഗിൾ ഷേപ്പ് മാത്രമേ നമുക്കിവിടെ ഉണ്ടാവുകയുള്ളൂ. ഇനി ഇത് യൂസ് ചെയ്തുകൊണ്ടാണ് ഞാനിവിടെ കോർണിഷ് ആഡ് ചെയ്യാൻ പോകുന്നത്. ആ ഒരു ലൈൻ സെലക്റ്റഡ് ആണ്. നമുക്ക് മോഡിഫൈയിൽ നിന്ന് സ്വീപ്പ് മോഡിഫയർ അപ്ലൈ ചെയ്യാം. അതിനുശേഷം കസ്റ്റം ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു പിക് ടൂൾ എടുത്ത് ഈ ഒരു ഷേപ്പിനെ നമുക്ക് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാം. ഈ ഒരു ഷേപ്പിൽ നമുക്ക് കോർണിഷ് ആഡ് ആയതായി നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി ഇതിനെ നമുക്ക് അലൈൻ ചെയ്യുന്നതിനായി നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിനെ അലൈൻ ചെയ്യാം. ഇതാണ് നമ്മുടെ ഈ ഒരു റെക്റ്റാംഗിൾ ഷേപ്പ്. ഈ ഒരു കോർണിഷിനെ നമുക്ക് കറക്റ്റ് ചെയ്ത് പ്ലേസ് ചെയ്യുന്നതിനായി നമുക്കിവിടെ ഇതിൻ്റെ ഓഫ്സെറ്റിൽ വാല്യൂ ഇതുപോലെ ഡിക്രീസ് ചെയ്തുകൊണ്ട് നമുക്കിവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് പേഴ്സ്പെക്റ്റീവിൽ ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഈ ഒരു കോർണിഷ് ഇവിടെ ആഡ് ആക്കിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഞാൻ ഈ ഒരു ഷേപ്പ് തന്നെ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഫ്രണ്ട് വ്യൂയിൽ വന്ന് വീണ്ടും ഇതിൻ്റെ ഒരു കോപ്പിയും കൂടി എടുക്കുകയാണ്. കൺട്രോൾ വി പ്രസ് ചെയ്യുന്നു, കോപ്പി സെലക്ട് ചെയ്യുന്നു, അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്യുന്നു. നമുക്കിവിടെ ഒരു കോപ്പി കിട്ടിയിരിക്കുകയാണ്. ഞാൻ ഇതിൻ്റെ എക്സ്ട്രൂഡ് ഡിലീറ്റ് ചെയ്യുന്നില്ല, പകരം ഞാൻ ഈ ഒരു സ്പ്ലൈനിൽ നിന്ന് ഇതിൻ്റെ ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തുകൊണ്ട് ഞാൻ ഡിലീറ്റ് കൊടുക്കുകയാണ്. ഞാൻ ഈ ഒരു എക്സ്ട്രൂഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് വരിക. ഞാൻ ഈ ഒരു എക്സ്ട്രൂഡിൻ്റെ വിസിബിലിറ്റി ഇവിടെ നിന്ന് ഓഫ് ചെയ്യുകയാണ്. അതിനുശേഷം സ്പ്ലൈനിലേക്ക് വരുന്നു. ഈ ഒരു സ്പ്ലൈൻ സെലക്ട് ചെയ്യുന്നു. ഇനി നമുക്ക് ടോപ്പ് വ്യൂവിൽ വന്ന് ഇതിൻ്റെ ഔട്ട്ലൈൻ എടുക്കാം. ഇതുപോലെ ഞാൻ ഇതിൻ്റെ ഔട്ട്ലൈൻ എടുത്തിരിക്കുകയാണ്. അതിനുശേഷം ഫസ്റ്റത്തെ ഈ ഒരു സ്പ്ലൈൻ സെലക്ട് ചെയ്തുകൊണ്ട് ഞാൻ ഡിലീറ്റ് കൊടുക്കുന്നു. നമുക്കിപ്പോൾ ഇവിടെ ഈ ഒരു സ്പ്ലൈൻ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ ഇതിനെ വീണ്ടും ഇതിൻ്റെ ഒരു തിക്നെസ്സിന് വേണ്ടി ഒന്നുകൂടെ ഇതിനെ ഔട്ട്ലൈൻ എടുക്കാൻ പോവുകയാണ്. ഇവിടെ നമുക്ക് വാല്യൂ ടൈപ്പ് ചെയ്തുകൊണ്ട് ഈ ഒരു ഔട്ട്ലൈൻ ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഇതിൻ്റെ ഒരു തിക്നെസ്സായി ഒരു 18 mm ആണ് സെറ്റ് ചെയ്യുന്നത്. നമുക്കിതുപോലെ ഈ ഒരു ഷേപ്പിൻ്റെ ഔട്ട്ലൈൻ കിട്ടിയിരിക്കുകയാണ്. ഞാൻ ഇതിൻ്റെ എക്സ്ട്രൂഡിൻ്റെ വിസിബിലിറ്റി ഓൺ ചെയ്യുന്നു. ഇനി നമുക്കിവിടെ നിന്ന് വാല്യൂ സെറ്റ് ചെയ്യാം. ഞാനിവിടെ 250 ആണ് വാല്യൂ സെറ്റ് ചെയ്യുന്നത്. ഞാൻ സ്നാപ്പ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ഷേപ്പിനെ ഇതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് പ്ലേസ് ചെയ്യുകയാണ്. നമുക്ക് പേഴ്സ്പെക്റ്റീവിൽ ഇതുപോലെ കാണാൻ സാധിക്കും. ഇതുപോലെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ ഒരു കവ് ലൈറ്റിംഗ് ആഡ് ചെയ്യാൻ പോകുന്നത്. വീണ്ടും ഫ്രണ്ട് വ്യൂയിൽ വരുന്നു. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ഷേപ്പിനെ നമുക്ക് വീണ്ടും സെലക്ട് ചെയ്തുകൊണ്ട്
ഒരു കോപ്പി എടുക്കാം. ഞാൻ ഇതിന്റെ മുകളിലേക്ക് വീണ്ടും ഇതിനെ പ്ലേസ് ചെയ്ത് വെക്കുകയാണ്. അതിനുശേഷം ഇവിടെ ഇതിന്റെ എക്സ്ട്രൂഡിന്റെ എമൗണ്ട് ഞാൻ ഇവിടെ ഒരു 18 സെറ്റ് ചെയ്യുകയാണ്. നമുക്ക് ഇതുപോലെ കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതുപോലെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി ഞാൻ വീണ്ടും ഈ ഒരു ലൈൻ സെലക്ട് ചെയ്യുന്നു. ഈ ഒരു ഫസ്റ്റത്തെ സ്പ്ലൈൻ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. ഇനി നമ്മൾ എക്സ്ട്രൂഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഫില്ലായി ഇതുപോലെ കാണാൻ സാധിക്കും. ഇപ്പൊ നമുക്കിത് ഫ്രണ്ട് വ്യൂ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കാണാം. നമ്മൾ ഈ ഒരു കവ്ലേറ്റിംഗ് ആഡ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു സീലിംഗ്. വളരെ ഈസിയായി നമ്മളിത് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു സീലിംഗ് മുഴുവൻ ഇതുപോലെ സെലക്ട് ചെയ്തുകൊണ്ട് ഞാനൊരു മെറ്റീരിയൽ ആഡ് ചെയ്യാണ്. ഇതുപോലെ ഇതിലേക്ക് മെറ്റീരിയൽ അസൈൻ ചെയ്യുന്നു. നമുക്കിതുപോലെ കാണാൻ കഴിയും. ഇനി ഞാൻ ഇതിൻ്റെ കവ്ലൈറ്റിംഗ് ആഡ് ചെയ്യാൻ പോവുകയാണ്. റെക്റ്റാംഗിൾ യൂസ് ചെയ്തിട്ടാണ് ഞാനിത് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്കിവിടെ ടോപ്പ് വ്യൂവിൽ റെക്റ്റാംഗിൾ ഇതുപോലെ ഇതിൻ്റെ ഉള്ളിൽ പ്ലേസ് ചെയ്യാം. ഫ്രണ്ട് വ്യൂവിൽ വരാം. ഈ ഒരു റെക്റ്റാംഗിളിനെ ഇതുപോലെ മൂവ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് പ്ലേസ് ചെയ്യുകയാണ്. നമുക്ക് പെർസ്പെക്റ്റീവിൽ ഇതുപോലെ കാണാൻ കഴിയും. അതിനുശേഷം ഞാൻ ഇതിൻ്റെ മോഡിഫൈ ക്ലിക്ക് ചെയ്യുന്നു. ഇതിൻ്റെ ഈ ഒരു ഷേപ്പ് സെലക്ട് ചെയ്തുകൊണ്ട് മോഡിഫൈയിൽ ഇതിൻ്റെ പാരാമീറ്റർ ഓപ്പൺ ചെയ്യുകയാണ്. ഈ ഒരു റെൻഡറിംഗ് പാരാമീറ്ററിൽ എനബിൾ ഇൻ റെൻഡർ, എനബിൾ ഇൻ വ്യൂ പോർട്ട് ഞാൻ എനബിൾ ചെയ്യുന്നു. തിക്നെസ് റേഡിയൽ ആയി ഞാൻ ഇതുപോലെ ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കാണാൻ കഴിയുക. അതിനുശേഷം ഞാൻ ഇതിനെ ഈ ഒരു ഷേപ്പിനെ കൺവെർട്ട് ചെയ്ത് എഡിറ്റബിൾ പോളിയാക്കി മാറ്റുകയാണ്. ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ഷേപ്പ് ഇതുപോലെ നമുക്ക് പോളിഗണായി മാറിയിരിക്കുകയാണ്. എഡിറ്റബിൾ പോളി ആക്കിയ ഈ ഒരു ഷേപ്പ് ഇതുപോലെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം വിയറി ടൂൾ ബാറിൽ നിന്ന് ഞാൻ ഈ ഒരു മെഷ് ലൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ഷേപ്പിനെ ഒരു മെഷ് ലൈറ്റ് ആക്കി മാറ്റാൻ പോവുകയാണ്. നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ഒരു വിയർ ലൈറ്റ് ആഡ് ആയിരിക്കുകയാണ്. നമുക്കിവിടെ ഒരു മെഷ് ലൈറ്റ് ക്രിയേറ്റ് ആയതായി കാണാൻ സാധിക്കും. ലൈറ്റ് സെലക്ട് ചെയ്യുന്നു. മോഡിഫൈയിൽ വന്ന് ഞാൻ ഇതിൻ്റെ വാല്യൂ സെറ്റ് ചെയ്യുകയാണ്. ഇതിൻ്റെ യൂണിറ്റ്സിൽ ഞാനിവിടെ റേഡിയൻ പവർ യൂസ് ചെയ്യാണ്. മൾട്ടിപ്ലയർ ഞാനിവിടെ ഒരു 150 ആണ് സെറ്റ് ചെയ്യുന്നത്. നമുക്കിതിൻ്റെ മോഡിൽ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ ടെമ്പറേച്ചർ വാല്യൂ നമുക്കൊരു 5000 ആണ് ഞാനിവിടെ സെറ്റ് ചെയ്യുന്നത്. നമുക്കിതുപോലെ വാല്യൂസ് സെറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മുടെ സീനിൻ്റെ ലൈറ്റിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ഒരു കവ്ലൈറ്റിംഗ് ഇവിടെ ക്രിയേറ്റ് ആക്കിയിരിക്കുകയാണ്. ഇനി നമുക്ക് വാളിൽ നിന്ന് ഈ ഒരു സീലിംഗിലേക്ക് ഒരു കോർണിഷും കൂടി നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ആദ്യം ഈ ഒരു സീലിംഗ് ഇതുപോലെ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇതിനെ ഗ്രൂപ്പ് ചെയ്യാണ്. സീലിംഗിന് ഇവിടെ പേര് കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുകയാണ്. നമുക്കിതുപോലെ ഈ ഒരു സീലിംഗ് ഗ്രൂപ്പായി കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഐസൊലേഷൻ മോഡിൽ നിന്ന് എക്സിറ്റ് ആവാം. നമുക്കിതുപോലെ ഈ ഒരു സീലിംഗ് കിട്ടിയിരിക്കുകയാണ് ഇവിടെ. ഇനി നമുക്കിതിലേക്ക് ഈ ഒരു വാളിൽ നിന്ന് ഈ ഒരു സീലിംഗിലേക്ക് നമുക്കൊരു കോർണിഷ് ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഒരു കോർണിഷ് ആഡ് ചെയ്യുന്നതിനായി ഈ ഒരു സീലിംഗ് സെലക്ട് ചെയ്യാണ്. ഓൾട്ട് ക്യൂ പ്രസ് ചെയ്യുന്നു. നമുക്കിതുപോലെ കിട്ടിയിരിക്കുകയാണ്. ഇനി ഞാൻ ഈ ഒരു ഗ്രൂപ്പിനെ ഓപ്പൺ ചെയ്യുന്നു. നമുക്ക് ഈ ഒരു സീലിംഗിൻ്റെ ഈ ഒരു ഭാഗം സെലക്ട് ചെയ്യാം. ഞാൻ കൺട്രോൾ വി പ്രസ് ചെയ്തുകൊണ്ട് വീണ്ടും ഇതിനെ കോപ്പി എടുക്കുകയാണ്. ഓക്കെ പ്രസ് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ നിന്ന് ഇതിൻ്റെ എക്സ്ട്രൂഡ് ഡിലീറ്റ് ചെയ്യുന്നു. ഇനി ഈ ഒരു സ്പ്ലൈൻ സെലക്ട് ചെയ്തുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യണം. നമുക്കിപ്പോൾ ഇവിടെ ഇതുപോലെ ഒരു ഷേപ്പ് ഇവിടെ കിട്ടിയിരിക്കുകയാണ്. ഇനി ഈ ഒരു ഷേപ്പിലേക്ക് നമുക്കൊരു കോർണിഷ് ആഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ ഒരു ഗ്രൂപ്പ് ഓപ്പൺ ചെയ്ത കാരണം ഈ ഒരു ഷേപ്പും ഈ ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമാണ്. നമുക്ക് ഈ ഒരു ഷേപ്പ് സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന് നമുക്കിതിനെ ഡിറ്റാച്ച് ചെയ്യാം. ഇപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിരിക്കുകയാണ് ഈ ഒരു ഷേപ്പ്. ഇവിടെ നമുക്ക് ഈ ഒരു സീലിംഗിൻ്റെ ഗ്രൂപ്പ് സെലക്ട് ചെയ്തുകൊണ്ട് ക്ലോസ് കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു സീലിംഗ് വീണ്ടും സെപ്പറേറ്റ് ഒരു ഗ്രൂപ്പായി മാറിയതായി നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഈ ഒരു ഷേപ്പ് സെലക്ട് ചെയ്യുന്നു. ഇനി നമുക്ക് ഈ ഒരു ഷേപ്പിലേക്ക് ഒരു കോർണിഷ് ആഡ് ചെയ്യാം. ഞാനൊരു സ്റ്റെപ്പ് ടൈപ്പ് കോർണിഷാണ് ഇവിടെ ആഡ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് അതിനായി ഇവിടെ ലൈൻ യൂസ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇതുപോലെ ഒരു ഷേപ്പ് ക്രിയേറ്റ് ആയിരിക്കുകയാണ്. ഇനി ഞാൻ ഈ ഒരു ഷേപ്പ് സെലക്ട് ചെയ്യുന്നു. സ്വീപ്പ് മോഡിഫയർ അപ്ലൈ ചെയ്യാണ്. ഞാൻ ഈ ഒരു കസ്റ്റം സെക്ഷൻ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഈ ഒരു പിക് ടൂൾ എടുത്ത് ഈ ഒരു ഷേപ്പ് സെലക്ട് ചെയ്യാണ്. നമുക്കിവിടെ ഈ ഒരു ഷേപ്പിലേക്ക് ഇതുപോലെ ഒരു കോർണിഷ് ആഡ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു പിവറ്റ് അലൈൻമെന്റിൽ ഇതുപോലെ ഇവിടെ സെന്റർ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിനെ ഇതുപോലെ അലൈൻ ചെയ്യാം. ഞാനിതിനെ ഈ ഒരു സ്നാപ്പ് യൂസ് ചെയ്തുകൊണ്ട് ഇതുപോലെ ഈ ഒരു സീലിംഗിലേക്ക് പ്ലേസ് ചെയ്ത് വെക്കുകയാണ്. അതിനുശേഷം നമുക്കിവിടെ നിന്ന് ഇതിൻ്റെ ഓഫ്സെറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് വോളിൻ്റെ രീതിയിലേക്ക് ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. കൂടാതെ നമുക്കിത് വെർട്ടെക്സ് യൂസ് ചെയ്തും ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ടോപ്പ് വ്യൂയിലേക്ക് വരാം. നമ്മുടെ കോർണിഷ് ഇവിടെ ആഡ് ആയിരിക്കുകയാണ്. ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഈ ഒരു ഐസൊലേഷൻ മോഡ് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ക്ലോസ് ചെയ്യാം. നമുക്കിതിൻ്റെ ക്യാമറ വ്യൂയിലേക്ക് വരാം. ഇതുപോലെ നമുക്കിവിടെ കിട്ടിയിരിക്കുകയാണ്. നമുക്കിതിനെ ഫ്രണ്ട് വ്യൂവിൽ വന്ന് നമുക്കിതിനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതുപോലെ നമുക്കിവിടെ കിട്ടിയിരിക്കുകയാണ്. നമുക്കിവിടെ നിന്ന് പെർസ്പെക്റ്റീവിൽ നിന്നൊക്കെ ഇതുപോലെ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. കൂടാതെ നമുക്ക് ഈ ഒരു സ്വീപ്പിൻ്റെ ഈ ഒരു ഓഫ്സെറ്റ് യൂസ് ചെയ്തുകൊണ്ടും നമുക്കിതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ നമുക്ക് പ്ലേസ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു സീലിംഗിലേക്ക് സ്പോട്ട് ലൈറ്റ്സിനെ എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് ഈ ഒരു കോർണിഷിനെ ഈ ഒരു സീലിംഗിൻ്റെ ഗ്രൂപ്പിലേക്ക് ആഡ് കൊടുക്കാം. അതിനായി ഞാൻ ഈ ഒരു കോർണിഷ് ഇതുപോലെ സെലക്ട് ചെയ്യുന്നു. ഗ്രൂപ്പ് സെലക്ട് ചെയ്യുന്നു. ഇതിൽ നിന്ന് അറ്റാച്ച് എടുത്ത് ഈ ഒരു
സീലിംഗ് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുന്നു. നമുക്കിപ്പോൾ സീലിംഗിൻ്റെ ഗ്രൂപ്പിലേക്ക് ഈ ഒരു കോർണേഷൻ കൂടി ആഡ് ആയിരിക്കുകയാണ്. ഇതുപോലെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഇനി ഞാൻ ഇതിലേക്ക് സ്പോട്ട് ലൈറ്റ്സിനെ ആഡ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് സ്പോട്ട് ലൈറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനായി സിലിണ്ടർ യൂസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. സിലിണ്ടർ യൂസ് ചെയ്തതുപോലെ ക്രിയേറ്റ് ചെയ്യാണ്. നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ വന്ന് ഇതിനെ ഇതുപോലെ ജസ്റ്റ് മുകളിലേക്ക് പ്ലേസ് ചെയ്ത് വെക്കാം. നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് സെഗ്മെൻറ്റ് ഒഴിവാക്കാം. ഞാൻ ഇതിൻ്റെ ഹൈറ്റ് ഇതുപോലെ ചെറുതായി കുറച്ച് വെക്കുകയാണ്. ഇനി ഇതിനെ ഈ ഒരു സീലിംഗിലേക്ക് ഇതുപോലെ നമുക്ക് അറ്റാച്ച് ചെയ്ത് വെക്കാം. ഇനി ഈ ഒരു സിലിണ്ടറിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. സൈഡ്സൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡ് നമുക്ക് ഇതിൻ്റെ സ്മൂത്തായി ലഭിക്കും. അതിനുശേഷം ഞാനിതിനെ കൺവേർട്ട് ചെയ്ത് എഡിറ്റബിൾ പോളി ആക്കുകയാണ്. നമുക്കിതിൻ്റെ ഈ ഒരു പോളിഗൺ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഈ എഡിറ്റബിൾ പോളിഗൺ പാരാമീറ്ററിൽ നിന്ന് ഇൻസെറ്റ് യൂസ് ചെയ്തുകൊണ്ട് ഞാനിതിനെ ഇതുപോലെ ഇൻസെറ്റ് ചെയ്തെടുക്കുകയാണ്. നമുക്കിപ്പോൾ ഇതുപോലെ കിട്ടിയിരിക്കുകയാണ്. ഓക്കെ പ്രസ് ചെയ്യുന്നു. ഇനി ബെവൽ യൂസ് ചെയ്തുകൊണ്ട് ഞാനിതിൻ്റെ ഷേപ്പ് കറക്റ്റ് ചെയ്യാൻ പോവുകയാണ്. നമുക്കിവിടെ ഈ ഒരു പോളിഗൺ സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് ബെവൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഞാനിതിൻ്റെ ഹൈറ്റ് ഇതുപോലെ മൈനസ് ആക്കി കൊടുക്കുകയാണ്. നമുക്കിപ്പോൾ ഇത് ഉള്ളിലേക്ക് ഇതുപോലെ കിട്ടിയതായി കാണാൻ സാധിക്കും. ഇനി ഇവിടെ നിന്ന് ഇതിൻ്റെ ഔട്ട്ലൈൻ ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്കിതുപോലെ ഒരു പോർട്ട്ലേറ്റിൻ്റെ രീതിയിൽ നമുക്ക് ഈ ഒരു സിലിണ്ടർ ഇതുപോലെ നമുക്ക് സെറ്റ് ആയതായി കാണാൻ സാധിക്കും. ഇനി നമുക്ക് എഡ്ജ് സെലക്ട് ചെയ്യാം. ഈ ഒരു എഡ്ജ് ഇതുപോലെ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് അടുത്ത എഡ്ജ് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തുകൊണ്ട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിതുപോലെ ലൂപ്പായി ഈ ഒരു സെഗ്മെൻറ്റ്സിൽ ഇതുപോലെ സെലക്ട് ആവുന്നതാണ്. ഇനി നമുക്കിവിടെ ചാംഫറിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തുകൊണ്ട് ഈ ഒരു ഭാഗത്തെ ഈ ഒരു എഡ്ജിനെ നമുക്ക് ഇതുപോലെ സ്മൂത്ത് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇതിനെ ഈ ഒരു എഡ്ജിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ പ്രസ് ചെയ്യുന്നു. നമുക്കിതുപോലെ കിട്ടിയിരിക്കുകയാണ്. നമുക്കിതിനെ ഫ്രണ്ട് വ്യൂവിൽ വന്ന് ഇതുപോലെ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. നമുക്കിവിടെ ഈ ഒരു സ്പോട്ട് ലൈറ്റിൻ്റെ ഇത് ഇതുപോലെ ക്രിയേറ്റ് ആയിരിക്കുകയാണ്. ഇനി ഇത് സെലക്ട് ചെയ്ത ഒരു ക്രോം ടൈപ്പ് മെറ്റീരിയൽ ഞാനിവിടെ ഇതിനെ അസൈൻ ചെയ്യുകയാണ്. നമുക്കിനി ഒരു ലൈറ്റ് മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഈ ഒരു സ്ലോട്ട് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്ത് ലൈറ്റ് മെറ്റീരിയൽ ആഡ് ചെയ്യാണ്. ഇനി ഇവിടെ ഈ ഒരു ലൈറ്റ് മെറ്റീരിയലിൻ്റെ കളറിൽ ഞാനൊരു വാല്യൂ 6 സെറ്റ് ചെയ്യുന്നു. നമുക്ക് ഈ ഒരു ലൈറ്റിൻ്റെ കളറൊക്കെ ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ ജസ്റ്റ് ചെറുതായി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കളർ അഡ്ജസ്റ്റ് ചെയ്ത് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഞാൻ ഈ ഒരു കോമ്പൻസേറ്റ് ക്യാമറ എക്സ്പോഷറിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുന്നു. ഇനി നമുക്ക് ഈ ഒരു സ്പോട്ട് ലൈറ്റ് സെലക്ട് ചെയ്ത് ഈ ഒരു സെൻറ്ററിലെ പോളിഗൺ ഇതുപോലെ സെലക്ട് ചെയ്തുകൊണ്ട് ഇതിലേക്ക് ഈ ഒരു മെറ്റീരിയൽ അസൈൻ ചെയ്യാവുന്നതാണ്. ഇതുപോലെ നമ്മൾ ഈസിയായി ഒരു സ്പോട്ട് ലൈറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വീറിയായി ലൈറ്റ് ആഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് ആദ്യം ഇത് ഇതുപോലെ പ്ലേസ് ചെയ്ത് വെക്കാം. ഫ്രണ്ട് വ്യൂവിൽ വരുന്നു. നമുക്ക് ഈ ഒരു വീറൈ ടൂൾ ബാറിൽ നിന്ന് വീറൈ ഐ എസ് ലൈറ്റ് എടുക്കാം. അതിനുശേഷം ഇതുപോലെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ലൈറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഇനി ഞാൻ ഈ ഒരു വീറൈ ഐ എസ് ലൈറ്റ് ഇതുപോലെ സെലക്ട് ചെയ്യുന്നു. ടോപ്പ് വ്യൂവിൽ വരുന്നു. അതിനുശേഷം ഇതിനെ ഇതുപോലെ മൂവ് ചെയ്ത് ഈ ഒരു സ്പോട്ട് ലൈറ്റിൻ്റെ സെൻറ്ററിലേക്ക് ഇതുപോലെ പ്ലേസ് ചെയ്ത് വെക്കുന്നു. ഇനി നമുക്ക് ഈ ഒരു ലൈറ്റ് സെലക്ട് ചെയ്തുകൊണ്ട് ഇതിലേക്കൊരു ഐ എസ് മാപ്പ് അപ്ലൈ ചെയ്യാം. ഇവിടെ ഈ ഒരു നണ്ണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാനൊരു ഐ എസ് മാപ്പ് ആഡ് ചെയ്യാണ്. നമുക്കിതിൻ്റെ കളർ മോഡിൽ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം. കളർ ടെമ്പറേച്ചർ ഒരു 5000 ആണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഇതിൻ്റെ ഇൻറ്റൻസിറ്റി വാല്യൂവിൽ നമുക്കിതുപോലെ ഒരു വാല്യൂ സെറ്റ് ചെയ്യാം. നമ്മുടെ സീനിനനുസരിച്ച് നമുക്ക് വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ ഈ ഒരു ലൈറ്റ് ഇതുപോലെ സെലക്ട് ചെയ്യുന്നു. ഈ ഒരു സ്പോട്ട് ലൈറ്റ് ഇതുപോലെ സെലക്ട് ചെയ്തുകൊണ്ട് ഞാൻ ഇതിനെ ഗ്രൂപ്പ് ചെയ്യാണ്. ഇതുപോലെ സ്പോട്ട് ലൈറ്റ് എന്ന് പേര് കൊടുത്തു. ഓക്കെ പ്രസ് ചെയ്യുന്നു. ഇനി ഞാൻ ടോപ്പ് വ്യൂവിൽ വരുന്നു. ഇനി ഞാൻ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തുകൊണ്ട് ഇതുപോലെ ഇതിനെ മൂവ് ചെയ്യുന്നു. നമുക്കിതുപോലെ ഇതിനെ സെൻറ്ററിൽ പ്ലേസ് ചെയ്യാം. ക്ലോൺ ഓപ്ഷനിൽ ഞാൻ ഇൻസ്റ്റൻസ് ആണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം ഇവിടെ നമ്പർ ഓഫ് കോപ്പീസിൽ 2 സെലക്ട് ചെയ്യുന്നു. നമുക്കിതുപോലെ കിട്ടിയിരിക്കുകയാണ്. അതിനുശേഷം ഞാൻ ഈ ഒരു 3 സ്പോട്ട് ലൈറ്റ് ഇതുപോലെ സെലക്ട് ചെയ്യുന്നു. ഇതിൻ്റെ കോപ്പി ഇതുപോലെ ഡ്രാഗ് ചെയ്ത് ഇപ്പുറത്തെ സൈഡിലേക്ക് മൂവ് ചെയ്ത് ഇതുപോലെ പ്ലേസ് ചെയ്യുകയാണ്. ഓക്കെ പ്രസ് ചെയ്യുന്നു. ഇനി നമുക്ക് ഈ ഒരു 2 സൈഡിലേക്ക് ഇതിൻ്റെ ലൈറ്റ് ഇതുപോലെ കോപ്പി ചെയ്ത് വെക്കാം. ഇൻസ്റ്റൻസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ ഈ ഒരു സ്പോട്ട് ലൈറ്റ്സും ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മളിവിടെ ഈ ഒരു സ്പോട്ട് ലൈറ്റ്സിന് ഇൻസ്റ്റൻസ് സെറ്റ് ചെയ്ത കാരണം നമുക്ക് ഒരു ലൈറ്റിൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എല്ലാ ലൈറ്റ്സും അഡ്ജസ്റ്റ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരു സീനിൻ്റെ ലൈറ്റിംഗ് നമുക്ക് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലൈറ്റ് ആവശ്യാനുസരണം ഈസിയായി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇതുപോലെ നമ്മൾ ഈ ഒരു സീലിംഗ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത്രയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമുക്ക് അടുത്ത ലെസണിലൂടെ വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.